വള്ളുവനാടൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വള്ളുവനാടിൻ്റെ സ്പെഷ്യലായ ഒരു കോമ്പിനേഷനാണ് ചക്കക്കുരു മുരിങ്ങയുടെയും കൂടിയുള്ള ഒരു കറി. ഇന്ന് നമ്മൾ അതാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണും അമർത്തിക്കൊള്ളൂ കേട്ടോ. വള്ളുവനാടിൻ്റെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ ചക്കക്കുരു മുരിങ്ങയുടെയും ഒരു കറി. നമ്മുടെ പരിപ്പ് മുരിങ്ങയിട്ട് വെക്കണ പോലെ തന്നെയാണ് വെക്കുക, പക്ഷെ എന്നാലും ആ ഒരു കോമ്പിനേഷനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. പരിപ്പ് ചക്കക്കുരു മുരിങ്ങയുടെ അതിനുവേണ്ടി ഞാനൊരു 10-12 ചക്കക്കുരു നേരേക്ക് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാദ്യം നമ്മൾ കുക്കറിലിട്ട് കൊടുത്തു. കുറച്ച് മഞ്ഞപ്പൊടി, 1/2 teaspoon മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒന്നോ രണ്ടോ വിസിൽ ചക്കക്കുരുവിൻ്റെയും കുക്കറിൻ്റെയൊക്കെ അനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ വേവ്. ഒരു ഒന്നോ രണ്ടോ വിസിൽ അടിച്ചു കൊടുക്കാം. ഞാൻ വേകുമ്പോഴേക്കും നമുക്ക് മുരിങ്ങ ഉരാം. ഞാൻ 1-2 മുരിങ്ങ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്, അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് മുരിങ്ങ ഉരൽ. വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല, നമ്മൾ മുരിങ്ങ ഉരി റെഡിയാക്കി ഇരിക്കട്ടെ കേട്ടോ. പിന്നെ ഈ ചക്കക്കുരു മുരിങ്ങയ്ക്ക് ഒരു ഇതുണ്ട്, പണ്ട് അമ്മ എപ്പോഴും ചക്കക്കുരു ഉണ്ടാകുമ്പോൾ വെക്കൂ കേട്ടോ. ഇക്കൊക്കെ ദേഷ്യം വരും ചക്കക്കുരു മുരിങ്ങക്കായി മുരിങ്ങയുടെയും കൂടി വെക്കണതെ. മുരിങ്ങയുടെ തന്നെ അല്ലേ ഇഷ്ടം, പരിപ്പും കൂടി ഇട്ടുകൂടെ അങ്ങനെയൊക്കെ തോന്നുന്നതാണ്. പക്ഷെ അങ്ങനെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാണ്, എല്ലാവർക്കും ഉള്ളവനാടുള്ളവർക്ക് അറിയാം. ഒരു പ്രത്യേക ഇഷ്ടം, ഒരു പ്രത്യേക ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കും കേട്ടോ. ഇപ്പോഴേക്ക് ഞാൻ മുരിങ്ങയൊക്കെ ഊരിയെടുക്കട്ടെ ചക്കക്കുരു വേകുമ്പോഴേക്ക്. ഒരു 2 whistle അടിച്ചു കേട്ടോ. ചക്കക്കുരുക്ക് വെന്തിട്ടുണ്ട്. മുരിങ്ങ പോകണ്ടേ ഒന്ന് നല്ലോണം വെന്ത് തുടങ്ങിയാൽ നല്ലത്. ഇനി നമുക്കൊരു ഇത്തിരി വെള്ളം ഒഴിച്ചെടുക്കാം. നമുക്ക് എത്രയ്ക്ക് കറി ആവശ്യം എന്ന് വെച്ചാൽ അത്ര അത്ര എടുക്കണുള്ളൂ. ഒരു 1/4 teaspoon മുളക് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യത്തിന് ഉപ്പ്. ഇനി ഒന്ന് ഇളക്കിയിട്ട് അടുപ്പത്ത് വെച്ചെടുക്കാം. ഇത് സാധാരണ മുരിങ്ങക്കറി വെക്കണ പോലെ തന്നെയാണ് കേട്ടോ, പക്ഷെ അത് ചക്കക്കുരു ഇതാ മാത്രമേ ഉള്ളൂ. ഇത് തിളച്ചിട്ട് നമുക്ക് മുരിങ്ങ ഇടാം. ഇതാ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ, നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ ഈ മുരിങ്ങ ഒന്ന് കഴുകി വാരി, അതിന് വെള്ളം കഴുകി വാരിയിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മുരിങ്ങയ്ക്ക് ഒരുപാട് വേവില്ല, കുറേ വെന്താ കഴിക്കും. ഒരു 3 മിനിറ്റേ ഉള്ളൂ വേവ് കേട്ടോ. നന്നായി ഇളക്കി കുറച്ച് കൊടുക്കാം. നമ്മുടെ മുരിങ്ങ അപ്പം വെന്തിട്ടുണ്ടാവും, നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ, ഞാൻ ജീരകവും തേങ്ങയും കൂടി, 1/4 cup തേങ്ങ ഉണ്ടാവും. നമുക്ക് എത്രയാണ് ആവശ്യം അത്ര തേങ്ങ എടുക്കുക കേട്ടോ. അങ്ങോട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ഞാൻ അതിൽ ചേർത്തെടുക്കാം. വെള്ളം വേണമെങ്കിലൊക്കെ ചേർക്കൊക്കെ ചെയ്യാം. എന്നിട്ട് തിളക്കിയേ കൊണ്ടുള്ളൂ. ഉപ്പൊക്കെ നോക്കാം. 2 ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കേട്ടോ നല്ല തിള വന്നു. ഒരുപാട് തിളക്കരുത് കേട്ടോ. ഒരു തിള വരുമ്പോഴേക്കും നമുക്ക് എടുക്കാം. ഇത് നമുക്ക് വാങ്ങി വെച്ചു. ഇനി നമുക്കിത് വറുത്തിടാൻ വേണ്ടി ഒരു പാത്രം, ഒരു പാൻ വെച്ചിട്ടുണ്ട്. കയ്യോടക്കനാണ് വറുത്തിടാം. വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അതാ നമ്മൾ ചെറിയ ഉള്ളിയാണ് കേട്ടോ, ചുവന്ന ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വള്ളുവനാട് മുരിങ്ങക്കറി ഉള്ളി അരിഞ്ഞിട്ടാണ് വറുത്തിട കേട്ടോ എല്ലാവരും. അതെ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി കടുകൊക്കെ ഇടുന്നവർ ഇതൊന്ന് മാറ്റി ചെയ്ത് നോക്കും. ഒരു പ്രത്യേകതയാണ്, എങ്ങനെ മുരിങ്ങ വെച്ചാലും അതിൽ ഉള്ളി അരിഞ്ഞിട്ടാണ് നമ്മൾ വറുത്തിടുക. മൂത്തിട്ട് മൂത്തിട്ടുണ്ട്. കരിയരുത്, പക്ഷെ ഇങ്ങനെ ബ്രൗൺ ആവണം കേട്ടോ. ഇത് ഒഴിച്ചു നോക്കാം.
ഇതാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് ട്ടോ ഈ ഉള്ളി അരിഞ്ഞ അത് പരിപ്പ് മുരിങ്ങയാണ് ഒക്കെ ഭയങ്കര കോമ്പിനേഷൻ ആണ് ട്ടോ ഈ ചക്കക്കുരു മുരിങ്ങ റെഡി ആയി നമ്മുടെ മുരിങ്ങക്കറി റെഡി ആയി അപ്പോൾ നമ്മൾ ചക്കക്കുരും മുരിങ്ങയുടെ ഇലയും കൂടി ചേർത്ത കറി കൂട്ടി ഒരു രണ്ട് പിടി പിടിക്കാൻ പോവുക ട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് चक्कर वे टेस्ट पलिपि टेस्ट अब ना चानल सब्सक्राइब लाइक कमेंट शेयर।